ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചെറുപയർ കൊണ്ട് അടിപൊളിയൊരു പായസമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ അര കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുത്തിട്ട് നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതിന് വേവാൻ പാകത്തിനുള്ള ആവശ്യത്തിന് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ദാണ്ടേ ചെറുപയർ പായസത്തിന് ദാണ്ടേ ഈ ഒരു വേവാണ് വേണ്ടത്. ഇനി നമുക്കിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുക്കറിനകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊന്നും കൂടി വിവരിച്ച് കാണിക്കുന്നതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഉരുളി എടുത്തിട്ട് അതിനകത്തോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചെറുപയറിന് ഇത്രയും വേവ് വേണം. ഇനി നമുക്കിത് ഗ്യാസിനകത്തോട്ട് വെക്കാം. വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ചിലർക്ക് നല്ല മധുരം വേണം, ചിലർക്ക് അത്ര മധുരം പാടില്ല. അപ്പോൾ നമ്മുടെ മധുരത്തിന് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിക്കുന്നത്. ഇനി ഈ ചെറുപയർ ഈ ശർക്കരപ്പാനിയെ കടന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകണം. നല്ലോണം ഒന്ന് കുറുകി വരണം. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. ഈ ഉപ്പും ചുക്കുപൊടിയും തികച്ച ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ നമ്മുടെ ഈ പായസത്തിന് ചുക്കുപൊടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചേർക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കുന്നുണ്ട്. ഇതാ ഒരുവിധം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ചെറുപയർ പായസത്തിന് പാലാണ് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ എടുത്ത പാലാണ്, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുക്കാൻ പാടില്ല. ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പാലിന് പകരമായിട്ട് തേങ്ങാപ്പാല് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം. 1/2 പാലും 2/2 പാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പാല് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്തു നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 കപ്പ് പാല് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നല്ലോണം ഒന്ന് കുറുകി വരണം. ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഈ പായസം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതുപോലെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും നല്ലതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് തേങ്ങാക്കൊത്തേ ഉള്ളൂ. നല്ല എത്രത്തോളം തേങ്ങാക്കൊത്തുണ്ടോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചെറുപയർ പായസത്തിന്. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കശുവണ്ടി അണ്ടിപ്പരിപ്പിടാം. അപ്പോൾ ഞാനിവിടെ ഉണക്കമുന്തിരി ചേർക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് ഇതെല്ലാം കൂടി നെയ്യിൽ വറുത്തിട്ട് നമുക്ക് പായസത്തിലോട്ടിടാം. ഇതാ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നെയ്ക്കകത്ത്. ഇനി ഇത് നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇത്രയും കുറുകി വന്നത് മതി. ഇതിനി ഒന്നും കൂടി ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറുപയർ മുഴുവനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലരിത് ഇതിൻ്റെ പരിപ്പെടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തു നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഞാൻ ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അതാ നല്ല പായസം കണ്ടോ, നല്ല ഇതുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഓണമൊന്നും ഇല്ല എന്നൊക്കെ അറിയാം, എന്നാലും നമ്മളുടെ രീതിയിൽ ചെറുതായിട്ടൊക്കെ കുട്ടികളുള്ള വീട്ടിൽ ചെറുതായിട്ടൊക്കെ ആഘോഷിക്കുമ്പോൾ ഇതുപോലെ പായസങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പായസങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെറുപയർ പായസമാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞൊരു ബെൽ ബട്ടൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വിഫോ ആയിട്ട് ഓണത്തിൻ്റെ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.